രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത് ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒന്നാം പേജിൽ നിന്ന് മുഖ്യവാർത്ത കേരളം ആക്രമിക്കാൻ അൽ ഖൊയ്ദ ഭീകരർ കൊച്ചിയിലും ബംഗാളിലുമായി ഒൻപത് പേർ പിടിയിൽ പ്രസൂന എസ് കണ്ടത്ത് കെ എസ് സന്ദീപ് എന്നിവർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൊച്ചി കപ്പൽശാലയും നാവിക ആസ്ഥാനവും ഉന്നമിട്ടു ന്യൂഡൽഹി മുംബൈ ബംഗളൂരു നഗരങ്ങളും ലക്ഷ്യം കൊച്ചിയിൽ തങ്ങിയത് അന്യസംസ്ഥാന തൊഴിലാളികളായി ന്യൂഡൽഹി കൊച്ചിയിലെ ദക്ഷിണ നാവിക ആസ്ഥാനത്തും കപ്പൽശാലയിലും ന്യൂഡൽഹി മുംബൈ ബംഗളൂരു നഗരങ്ങളിലും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഒൻപത് അൽ ഖയ്ദ പ്രവർത്തകരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു പാകിസ്ഥാന്റെ പിന്തുണയോടെ മാരകമായ ആക്രമണമാണ് ഇവർ ലക്ഷ്യമിട്ടത് എറണാകുളത്തും പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലും ഇന്നലെ പുലർച്ചെ നടത്തിയ റെയ്ഡിലാണ് ഇവർ കുടുങ്ങിയത് എറണാകുളത്ത് മൂന്നു പേരും ബംഗാളിൽ ആറുപേരും പിടിയിലായി പന്ത്രണ്ട് നഗരങ്ങളിൽ ഇന്നലെ ഒരുമിച്ച് റെയ്ഡ് നടത്തുകയായിരുന്നു ബംഗാൾ സ്വദേശികളായ മുർഷിദ് ഹസൻ യാക്കൂബ് ബിശ്വാസ് മൊസാറഫ് ഹസൻ എന്നിവരാണ് എറണാകുളത്ത് അറസ്റ്റിലായത് അന്യസംസ്ഥാന തൊഴിലാളികളായി കഴിയുകയായിരുന്നു ഇവർ ഇന്നലെ വൈകിട്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി ഇന്ന് വൈകിട്ട് നാലിന് വിമാനത്തിൽ ഡൽഹിക്ക് കൊണ്ടുപോകും അൽ ഖൊയ്ദയുടെ അന്തർ സംസ്ഥാന മൊഡ്യൂളിന്റെ തലവനെന്ന് കരുതുന്ന അബു സൂഫിയാൻ ഉൾപ്പെടെയാണ് ബംഗാളിൽ പിടിയിലായത് നജ്മു സാക്കിബ് മൈനുൾ മണ്ഡൽ ലിയു യാൻ അഹമ്മദ് അൽ മാമുൻ കമാൽ അതിദുർ റഹ്മാൻ എന്നിവരാണ് മറ്റുള്ളവർ അബു സുഫിയാൻ പ്രാദേശികമായി പണം ശേഖരിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്ന് എൻ എ അറിയിച്ചു ചിലർ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും മറ്റും ശേഖരിക്കാൻ ഡൽഹിയിൽ പോകാനിരിക്കുകയായിരുന്നു കാശ്മീരിലേക്കും യാത്രയ്ക്ക് പദ്ധതിയിട്ടിരുന്നു പാകിസ്ഥാനിലെ അൽ ഖയ്ദ ഭീകരർ സമൂഹമാധ്യമങ്ങൾ വഴി ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിച്ച് ഇവരെ വലയിൽ വീഴ്ത്തുകയായിരുന്നു ഇന്റലിജൻസ് വിവരം പിന്നാലെ കേസ് അറസ്റ്റും കേരളത്തിൽ ഭീകര സാന്നിധ്യമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കേന്ദ്രം കഴിഞ്ഞ ദിവസം ഇക്കാര്യം പാർലമെന്റിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ആശങ്കയുണർത്തുന്ന അറസ്റ്റ് പാക് സഹായമുള്ള അൽ ഖൊയ്ദ മൊഡ്യൂളുകൾ കേരളത്തിലും ബംഗാളിലും ഉണ്ടെന്നും ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നതായും എൻ ഐ എക്ക് ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നു സെപ്റ്റംബർ പതിനൊന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി പ്രതികളിൽ നിന്ന് പിടികൂടിയ സാധനങ്ങൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ രേഖകൾ ജിഹാദി പുസ്തകങ്ങൾ നാടൻ തോക്ക് മൂർച്ചയുള്ള ആയുധങ്ങൾ പ്രാദേശിക നിർമ്മിത സുരക്ഷാ കവചങ്ങൾ സ്ഫോടക വസ്തു നിർമ്മാണം വിവരിക്കുന്ന ലേഖനങ്ങൾ പടക്കങ്ങൾ സ്വിച്ചുകൾ ബാറ്ററികൾ എറണാകുളത്ത് അറസ്റ്റിലായവർ മുർഷിദ് ഹസൻ പാതാളം പാലത്തിന് സമീപം അന്യസംസ്ഥാന തൊഴിലാളികളുടെ വാടക വീട്ടിൽ നിന്നാണ് പിടിയിലായത് രണ്ടു മാസം മുൻപാണ് മുർഷിദ് ഇവിടെ എത്തിയത് എടയാറിലെ കമ്പനികളിൽ ജോലി ചെയ്തു സ്ഥിരമായി ജോലിക്ക് പോകാറില്ല കൂടുതൽ സമയവും ലാപ്ടോപ്പിനു മുന്നിലായിരുന്നു യാക്കൂബ് ബിശ്വാസ് പെരുമ്പാവൂർ വെങ്ങോല കണ്ടത്തറയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസസ്ഥലത്തു നിന്നാണ് പിടിയിലായത് രണ്ടു മാസം മുമ്പാണ് അടിമാലിയിലെ ജോലിസ്ഥലത്തുനിന്ന് വെങ്ങോലയിലെത്തിയത് ഹോട്ടലിൽ പൊറോട്ട മേക്കറാണ് മൊസാറഫ് ഹസൻ വർഷം മുമ്പ് പെരുമ്പാവൂർ മുടിക്കലെത്തി തുണിക്കടയിൽ സെയിൽസ്മാൻ ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പം വാടക വീട്ടിൽ മക്കൾ മുടിക്കലുള്ള സ്കൂളിലാണ് നന്നായി മലയാളം സംസാരിക്കും ഭീകരൻ യാക്കൂബ് അടിമാലി ഹോട്ടലിൽ ചപ്പാത്തി മേക്കർ അടിമാലി കൊച്ചിയിൽ പിടിയിലായ ഭീകരന്മാരിലൊരാളായ യാക്കൂബ് ബിശ്വാസ് ഇടുക്കി അടിമാലിയിലെ ഹോട്ടലിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നയാളായിരുന്നു അടിമാലിക്ക് സമീപം ഇരുന്നൂറ് ഏക്കർ അമ്പലപ്പടിയിൽ പ്രവർത്തിച്ചിരുന്ന ചെറിയ ഹോട്ടലിലാണ് ഇയാൾ ഏഴു മാസത്തോളം ജോലി ചെയ്തത് ആദ്യം പെരുമ്പാവൂർ സ്വദേശിയും പിന്നീട് പ്രദേശവാസിയും നടത്തിയിരുന്ന ഹോട്ടൽ ലോക്ക്ഡൌൺ സമയത്താണ് നിർത്തിയത് അതുവരെ യാക്കൂബ് ഇവിടെ ജോലി ചെയ്തിരുന്നു നാട്ടുകാരുമായി ഉറ്റചങ്ങാത്തത്തിലായിരുന്നു ഇയാൾ മലയാളം നന്നായി സംസാരിക്കുമെന്ന് സമീപത്ത് പലചരക്ക് കച്ചവടം നടത്തുന്ന അരുൺ പറയുന്നു പിടിയിലായ ഭീകരരുടെ ചിത്രം ഇന്നലെ പുറത്തു വന്നപ്പോൾ തന്നെ പ്രദേശവാസികൾ യാക്കൂബിനെ തിരിച്ചറിഞ്ഞു മാസങ്ങളോളം തങ്ങൾ ഒരു ഭീകരനോടൊപ്പം ഇടപെട്ടതറിഞ്ഞ ഞെട്ടലിലാണ് ഇവർ ഇയാൾ ഇടുക്കിയിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നോ എന്ന് അന്വേഷിക്കുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി കറുപ്പുസ്വാമി പറഞ്ഞു നിജു ഭാരതം യൂട്യൂബ് एन इजे यु नेजु बी एच ए आर्ए टी एच ए एम भारत